हलो वेलकम बैक टू मई चानल टेस्टी फुड्स एंड हैक्स अब इन नम्बर रेसीपी कोवक्कापेरट ई कोवक्क डायबिटीस कोलेस्ट्रोल ओबेसिटी और बेस्ट मेडिसिन अब नि डयट फॉलो निटी कोवक्क उल्पड़ा वाले नाइम अब कोवक्क ई का रीती वे कट्टे नाल कीर पक्षे मुन कट्टे कल एल वन टू सेंटीमीटर विटिटे कट्टे इोले अब या एल कोवक्क अल कटे और पान एड़पत वे पान चूड़ा वो अल्प कुछ कपलंडी कपलंडी रोस्ट तोली कलिटाणी अने रोस्ट करी पा जस्ट रोस्ट मैच इन सें पानी या स्पाइसेसान यानि पट ग्राबू ऐलक इतना इतना चुदा चूड़ा इन टीसपूं निट या करत यूस कई वे अब यूस ना एलोन याद यूस इन जस्ट नमक तुकानु मैच वे पान या अड़पत वैचे अद चूड़ा वो अल्पर अंज टेबिस्पूम एणचक नित्रे वे और मूनो नालो टेबिस्पून आयु मैं या सणफ्लवर ओइल चूड़ा वो अल्प कुछ कड़क कड़को पट्टी वो नमक और रुकमुग् अणकमुग् रिटक शेष कुछ पयरुरीपूरी इटक पयरुरीपि कलर मारी वरण आ और टाइम नमक सवाल आड्डी यानि और सवाड़े चुदायटरी अब नम्बर सवाड़ नाईट वैंड वरण अब अट्ठे नमक अटच मूं मिनट वेगच आइम नमुक ना रोस्ट वे नम्बे मिक्स अरच आदमी नि पड़ी पड़ी शेम कुछ वेलो नरच अब नम्बे सवाड़ नाईट वैंड वन नमुक टोमाटो आड् या टोमाटो अत्यावश्यम टोमाटो एड़े चाणी रू टोमाटो इन इतनी ना मिक्स अटच रू मिनट कह तौर नोक इन ईर स्टेज कुछ कर्वेपिल ഇപ്പോൾ ഞാൻ ഇട്ടുകൊടുത്തത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തു കൊടുക്കുക ഞാൻ ഇത്ര മാത്രം മുളക് പൊടി ആഡ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം इनी इडा अर टीसपू ना गरम मसाल इन आड् और टेबिस्पू मलपड़ी अब या मलपड़ी कुछ कूड़ा आड्डी अलग ना मिक्स नाम आड्डी पड़ी एल पचमण मारण आइम नमक कोवक्क आड्त कोवक्क शेष नम्मुडे मसाल नन्नायिट्ट् मिक्स् इनि इतिलेक्क् नमुक्क् पाकत्तिनुळ्ळ उप्प् इट्ट् कोडुक्कुक नन्नायिट्ट् मिक्स् चेय्युक നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം ഒരു 5 മിനിറ്റ് വേവിക്കുമ്പോഴേക്ക് നമ്മുടെ ഈ കോവക്കയ്ക്കകത്ത് നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇനി ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു അര കപ്പ് വെള്ളമാണ് നിങ്ങൾ വെള്ളം ഒരുപാട് ഒഴിക്കരുത് കാരണം നമ്മൾ
ഗ്രൈൻഡ് ചെയ്ത മിക്സിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് ഗ്രൈൻഡ് ചെയ്തെടുത്തത്. അപ്പോൾ അതിനകത്തും വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതിയാവും. പിന്നെ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഡേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. എന്നാലും ചെറിയ രീതിയിലുള്ള വെള്ളം ഉണ്ടാവും, അത് കുഴപ്പമില്ല, അത് മൊത്തത്തിൽ നമുക്ക് വാടി വരും. നിങ്ങൾ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കോവയ്ക്ക് ഒരുപാട് അങ്ങ് വാടിപ്പോവും, അത്രയ്ക്ക് അങ്ങോട്ട് വാടണ്ട. അപ്പോൾ ഇതേ ഞാൻ ദേ നേരത്തെ ഗ്രൈൻഡ് ചെയ്തെടുത്ത ആ മിക്സാണ് ഞാൻ വെള്ളം ഒഴിച്ചാണ് ഗ്രൈൻഡ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഞാൻ ദേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ആ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കോവയ്ക്ക പുരട്ട് റെഡി ആയിട്ടിട്ടാവും. ഇതേ കണ്ടില്ലേ, നമ്മുടെ കോവയ്ക്ക പുരട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്യുക, ഒരു വെറൈറ്റിക്ക് കോവയ്ക്ക ഒരു വട്ടം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക പുരട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.